അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഖസീദത്തുൽ ബുർദ ക്ലാസ് 49. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുമുൽ ജിബാലു ഫസൽ അൻഹും മുസാദിമഹും മാദാ റആ മിൻഹുമു ഫീ കുല്ലി മുസ്തദമി വസൽ ഹുനൈനം വസൽ ബദ്റം വസൽ ഉഹദ ഫുസൂല ഹത്ഫിൻ ലഹും മദ്ഹാ മിനൽ വഹമി അൽമുസ്ദിരിൽ ബീളി ഹുംറം ബഅദമാ വറദത് മിനൽ ഇദാ കുല്ല മുസ്വദ്ദിൻ മിനൽ ലിമമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ على حبيبك خير الخلق كلهم هم الجبال هم അവർ സഹാബാക്കൾ. അൽജിബാലു പർവ്വതങ്ങളാണ്. സഹാബാക്കൾ പർവ്വതങ്ങളാണ്. ക്ഷമയിലും ഉറച്ചു നിന്ന് പോരാടുന്നതിലും അവർ പർവ്വത സമാനരാണ്. ഫസൽ ചോദിക്കുക, അന്നഹും അവരെ കുറിച്ച്, ആ സഹാബാക്കളെ കുറിച്ച് ചോദിക്കുക. ആരോട്? മുസാദിമഹും അവരോട് ഏറ്റുമുട്ടിയവരോട്, അവരോട് ഏറ്റുമുട്ടിയവരോട് സഹാബാക്കളെ കുറിച്ച് ചോദിക്കുക. മാദാറ ആ അവർ എന്ത് കണ്ടു? മിൻഹും സഹാബാക്കളിൽ നിന്നും. ഫീ കുല്ലി മുസ്തദമിൻ ഓരോ പോരാട്ടങ്ങളിലും, ഓരോ പോരാട്ടങ്ങളിലും എന്താണ് സഹാബാക്കളിൽ നിന്ന് കണ്ടത് എന്ന് അവരോട് ചോദിക്കുക. സഹാബാക്കളോട് ഏറ്റുമുട്ടിയവരായ ആളുകളോട് ചോദിക്കുക. അപ്പൊ ക്ഷമയിലും ഉറച്ചു നിന്ന് പോരാടുന്ന വിഷയത്തിലും മുസ്ലിമീങ്ങളായ ആളുകൾ സഹാബാക്കൾ പർവ്വത സമാനരാണ്. അവരോട് ഏറ്റുമുട്ടിയിരുന്നതായ ശത്രുക്കളോട് എന്തെല്ലാമാണ് യുദ്ധക്കളത്തിൽ അവരിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ എന്ന് ചോദിച്ചു നോക്കുക. സഹാബത്തിന്റെ ധീരതയും മനക്കരുത്തും എടുത്തു പറയുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു. പർവ്വതങ്ങൾ പോലെ ഉറച്ചു നിന്ന് ചാഞ്ചല്യമില്ലാതെ അവർ പോരാടി. ഭയമോ കാപട്യമോ അവരിൽ ലവലേശവും പ്രകടമായിട്ടില്ല. ഇപ്പറഞ്ഞ വല്ല സംശയമുണ്ടെങ്കിൽ ശത്രുപക്ഷത്തിലെ യോദ്ധാക്കളോട് ചോദിച്ചറിയുക. ഈ പറഞ്ഞതിൽ വല്ല സംശയവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ശത്രുപക്ഷത്തിലെ നേതാക്കന്മാരോട് ചോദിച്ചറിയുക. അവർ മൺമറഞ്ഞുപോയ യോദ്ധാക്കളാണിപ്പോൾ. ചോദിച്ചാൻ സാധ്യമല്ലല്ലോ, അത് കവിക്കറിയാം. പക്ഷേ എങ്കിലും ഇതൊരു കാവ്യഭാവനയാണ്. അല്ലെങ്കിൽ ശത്രുപക്ഷത്തിന്റെ അനുഭവങ്ങളും ചരിത്രങ്ങളും റിപ്പോർട്ട് ചെയ്തതായ ചരിത്രകാരന്മാരോട് നിങ്ങൾ ചോദിച്ചറിയുക എന്തെല്ലാമായിരുന്നു വിശേഷങ്ങൾ. അപ്പൊ ക്ഷമയിലും ഉറച്ചു നിന്ന് പൊരുതുന്നതിലും മുസ്ലിമീങ്ങളായ ആളുകൾ, സഹാബാക്കളായ ആളുകൾ അവർ പർവ്വത സമാനരാണ്. അവരോട് ഏറ്റുമുട്ടിയിരുന്നതായ ശത്രുക്കളോട് എന്തെല്ലാമാണ് യുദ്ധക്കളത്തിൽ നിന്ന് അവരിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ എന്ന് ചോദിച്ചറിയുക. ഫസൽ ഹുനൈനം വസൽ ബദ്റം വസൽ ഉഹദ. ഫസൽ ചോദിച്ചു നോക്കൂ ഹുനൈനൻ ഹുനൈനിനോട്, വസൽ ചോദിച്ചു നോക്കൂ ബദ്റൻ ബദ്റിനോട്, വസൽ ചോദിച്ചു നോക്കൂ ഉഹദൻ ഉഹദിനോട്. അപ്പൊ ഉഹദിനോടും ഹുനൈനിനോടും ബദ്റിനോടും ചോദിച്ചു നോക്കുക. ഫുസൂല ഹത്ഫിൻ ലഹും, അവരുടെ നാശത്തിന്റെ ഘട്ടങ്ങളെ കുറിച്ച്. അദ്ഹാ മിനൽ വഹമി, അദ്ഹാ ഭയാനകരമായ, മിനൽ വഹമി പ്ലേഗിനേക്കാൾ ഭയാനകരമായ അവരുടെ നാശത്തിന്റെ മരണത്തിന്റെ ഘട്ടങ്ങളെ കുറിച്ച് ചോദിച്ചറിയുക. അപ്പൊ ഹുനൈന് ബദർ ഉഹദ് എന്നിവയോട് ചോദിച്ചു നോക്കുക, പ്ലേഗിനേക്കാൾ ഭയാനകരമായ മരണത്തിന്റെ മരണഘട്ടങ്ങളെ സംബന്ധിച്ച്. ത്വായിഫിനോടടുത്ത ഒരു തായ്വരയാണ് ഹുനൈൻ. ഹിജ്റ 8 വർഷമാണ് ഹുനൈൻ യുദ്ധം നടന്നത്. മദീനയിൽ നിന്ന് 80 നായിക അകലെയുള്ള ഒരു പ്രദേശമാണ് ബദർ. ഒരു ജലാശയമാണ് അവിടെ. അവിടെ വെച്ച് ഹിജ്റ 2 വർഷം റമദാൻ 17 ബദർ യുദ്ധം നടന്നത്. മദീനയുടെ സമീപത്തുള്ള ഒരു പർവ്വതമാണ് ഉഹദ്. മദീനയിൽ നിന്നും 3 മൈൽ ദൂരെയുള്ള ആ സ്ഥലത്ത് വെച്ചാണ് ചരിത്ര പ്രസിദ്ധമായ ഉഹദ് യുദ്ധം നടന്നത്. വളരെ പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങളാണ്. ഹുനൈന് ബദർ ഉഹദ് എന്നിവയോട് ചോദിച്ചു നോക്കുക, പ്ലേഗിനേക്കാൾ ഭയാനകരമായ മരണഘട്ടങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു നോക്കുക. അൽമുസ്ദിരിൽ ബീലി, അൽമുസ്ദിരി മാറ്റുന്നവരാണവർ. അൽ ബീലി എന്തിനെ? വെളുത്തതിനെ, അതായത് വെളുത്തതായ വാളിനെ മാറ്റുന്നവരാണവർ. എന്താക്കി മാറ്റുന്നവർ? ഹെമ്രൻ ചുവപ്പാക്കി മാറ്റുന്നവരാണവർ. എപ്പോൾ? ബഅദമാ വറദത്ത് എത്തിയ ശേഷം. മിനൽ ഇദാ ശത്രുക്കളിലെ. കുല്ല മുസ്വദ്ദിൻ മിനൽ ലിമമി, മുഴുവൻ കറുപ്പിലൂടെയും, മുടിയുടെ മുഴുവൻ കറുപ്പിലൂടെയും. ഇവിടെ
ലിമമ് എന്ന് പറഞ്ഞാൽ ചെവിക്കുറ്റി വിട്ടുകടന്ന മുടി, ചുമലിലേക്ക് താഴ്ന്നിറങ്ങിയ മുടി, ചുമലിലേക്ക് ഇങ്ങനെ താഴ്ന്നിറങ്ങിയതായ മുടിയാണ്. ശത്രുക്കളുടെ ചെവിക്കുറ്റിയിൽ നിന്നും താഴോട്ടിറങ്ങിയ കറുത്തിരുണ്ട മുടിയിൽ പ്രയോഗിച്ച ശേഷം മിന്നിത്തിളങ്ങുന്നതായ വാളിനെ ചെഞ്ചായമണിയിച്ചു തിരിച്ചെടുത്ത ധീരന്മാരെ ഞാൻ പ്രകീർത്തിക്കുന്നു, അവരെയാണ് ഇവിടെ പ്രകീർത്തിക്കുന്നത്. ഇവിടെ ചെവിക്കുറ്റിക്ക് താഴെ കറുത്ത മുടി എന്ന പ്രയോഗം ധീര യുവാക്കളെ സൂചിപ്പിക്കാനാണ്, ധീരരായ യുവാക്കളെ സൂചിപ്പിക്കാനാണ്. അത്തരം യുവാക്കളിൽ വെളുത്ത വാൽ പ്രയോഗത്തിലൂടെ ചുവപ്പു നിറമാക്കി തിരിച്ചെടുത്ത പടയാളികളുടെ ധീരതയെ പുകഴ്ത്തുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു. അവർ ധീരരായിക്കൊണ്ട് വന്നതാണ്. പക്ഷേ മുസ്ലിമീങ്ങളായ ആളുകൾ അവർ വിശ്വാസത്തിന്റെ ഈമാനിന്റെ ശക്തിയോടുകൂടി പോരാടിയ സമയത്ത് അവർക്ക് മുന്നിൽ ശത്രുക്കൾ അടിയറ വെക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട മഹാന്മാരോട് ഒന്നിച്ച്, ബദരീങ്ങളോട് ഒന്നിച്ച് നാളെ സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.